നമസ്കാരം. സ്വീഡൻ എന്ന കൊച്ചു രാജ്യം പലപ്പോഴും ഈ മതവിശ്വാസികളും മതമില്ലാത്ത നിരീശ്വരവാദികളും തമ്മിലുള്ള വാദ പ്രതിഭാവത്തിനിടയ്ക്ക് നിരീശ്വരവാദികൾ മുന്നോട്ട് വെക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. സി രവിചന്ദ്രൻ മാഷിനെ പോലെയുള്ളവരൊക്കെ എപ്പോഴും പറയുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലൻഡ്, നോർവേ മുതലായ ചില രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ളവർ മതത്തിൽ, അതായത് ക്രിസ്ത്യാനിറ്റിയിലാണ് അവർ ജനിക്കുന്നത് വളരുന്നത് എങ്കിലും അവരാരും മതവിശ്വാസികളൊന്നും ആയിരുന്നില്ല. പള്ളിയിലൊക്കെ പോകുന്നവർ, സ്ഥിരമായിട്ട് പോകുന്നവരൊന്നും ആയിരുന്നു, വളരെ ചെറിയ ശതമാനം ആളുകൾ പോകും. പക്ഷേ മതം അവരുടെ ജീവിതത്തിനെ അത്ര വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിരുന്നില്ല. അവർ അത്രമാത്രം സ്വതന്ത്രരായിരുന്നു. അപ്പോൾ അവിടങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ തോത് കുറവായിരുന്നു. ജയിലുകളൊക്കെ അടച്ചുപൂട്ടുന്ന വാർത്തകളൊക്കെ ഉണ്ട്. സമാധാനമായിട്ട് സന്തോഷത്തോടുകൂടി ആളുകൾ ജീവിക്കുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചിട്ട് ഈ നിരീശ്വരവാദികൾ മതവിശ്വാസികളായിട്ടുള്ളവരെ കാണിച്ചിട്ട് പറയുവാനെന്ന്, കേട്ടോ, മതം വിശ്വസിക്കുന്ന നിങ്ങളെക്കാൾ എത്ര സമാധാനപരമായിട്ടാണ് സ്വീഡനിലെ ആളുകൾ ജീവിക്കുന്നത്, ഡെൻമാർക്കിലെ ആളുകൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നെതർലൻഡ്, നോർവേ മുതലായ രാജ്യങ്ങളിലെ ആളുകൾ ജീവിക്കുന്നത്. അത് ഒരു കാലം വരെ അത് സത്യവുമായിരുന്നു. പിന്നെ എപ്പോഴാണിത് മാറാൻ തുടങ്ങിയത്? സ്വീഡനിൽ ഇതുവരെ നടന്ന ലഹളകളുടെ ഒരു ലിസ്റ്റ് നോക്കുക, അതാണ് ഞങ്ങൾ കാണിക്കുന്നത്. 2000 മുമ്പ്, അതായത് വർഷം 2000 മുമ്പ്, ഒരു നൂറ്റാണ്ടിൽ അവിടെ നടന്ന ആകെ 2 ലഹളകൾ മാത്രമാണ്, 1943 1968. പിന്നീട് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യമെന്ന് പേരുകെട്ട രീതിയിൽ സമാധാനം, ഒരു പ്രശ്നങ്ങളുമില്ല. അവരുടെ മര്യാദയ്ക്ക് കുറച്ച് കുടിയേറ്റക്കാരെ, അഭയാർത്ഥികളെ, മുസ്ലിം കുടിയേറ്റക്കാരെ അവർ അഭയാർത്ഥികളായിട്ട് എടുത്തു. പിന്നീട് കുടിയേറ്റക്കാർ പ്രധാനമായും മുസ്ലിങ്ങൾ തന്നെ. 2008, 2009, 2010 എന്നീ സമയങ്ങളിൽ ഏകപക്ഷീയമായി 3 ലഹള നടത്തി. പിന്നീട് 2013 അടുത്ത ലഹളയുടെ സമയത്ത് ഒരു റൈറ്റ് സ്വീഡിഷ് ഗ്രൂപ്പ് എതിർക്കാൻ വന്നു. ആദ്യമായി, സ്വാഭാവികം. കാരണം ഇങ്ങനെ 2-3 ലഹള വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ ഒരു എതിരായിട്ടുള്ള ഒരു തീവ്ര സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പ് ലോകത്തെല്ലായിടത്തും വരും. അത് സ്വീഡൻ മാത്രമല്ല, അത് സ്വാഭാവികമായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഈ ലഹളയുടെ ആ രൂപവും ഭാവവും തീവ്രതയും എല്ലാം മാറും. അത് എല്ലായിടത്തും അങ്ങനെയാണ്. അവർ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തു. ആര്? ഈ സ്വീഡനിൽ നിന്ന് വന്ന റൈറ്റ് വിങ് ആയിട്ടുള്ള ആളുകൾ എന്താണ് പ്രോബ്ലം എന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ ആ പ്രോബ്ലം അവർ കത്തിച്ചു. അത് വലിയ പ്രോബ്ലത്തിലേക്കായി. എന്താണ് കത്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. അവസാനം അത് ആ ലഹള തെരുവിലെത്തി. എന്താണ് കാരണം? എന്താണ് കാരണം നിങ്ങൾ പറയുമോ? സ്വീഡനിൽ എന്താണ് കാരണം? മതം, മതം, മതം. എങ്ങനെ കഴിഞ്ഞിരുന്ന സ്വീഡനാണ് എന്ന് ഓർക്കുക. മതവിശ്വാസികളല്ലായിരുന്ന സ്വീഡൻ, സമാധാനമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന സ്വീഡൻ, ദൈതവനി കുറച്ച് കുടിയേറ്റക്കാർക്ക് അഭയം കൊടുത്തു. ആർക്ക്? ഇസ്ലാമിസ്റ്റുകൾക്ക്. മറ്റ് ഇസ്ലാം രാജ്യങ്ങളായിട്ടുള്ള ഗൾഫ് രാജ്യങ്ങൾ, സൗദി അടക്കമുള്ള ഒരൊറ്റ രാജ്യങ്ങൾ ഇവർക്ക് അഭയം കൊടുത്തിരുന്നില്ല എന്നോർക്കുക. അവർ വേറൊരു കാര്യം ചെയ്തിരുന്നു. മറ്റാരെങ്കിലും ഇവർക്ക് അഭയം കൊടുക്കുകയാണെങ്കിൽ അവിടെ പള്ളിയും മറ്റുമൊക്കെ പണിയാനുള്ള പണം ഈ ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കും. പക്ഷേ ഇവർക്ക് താമസിക്കാനുള്ള സ്ഥലമോ സൗകര്യമോ അവരുടെ നാട്ടിൽ കൊടുക്കത്തില്ല, കേറ്റത്തില്ല. അതിപ്പോൾ രോഹിംഗ്യൻ മുസ്ലിങ്ങളാവട്ടെ, മറ്റാരും ആവട്ടെ, സ്ഥലവും അഭയവും ഒന്നും ഞങ്ങൾ തരില്ല. നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ യൂറോപ്പിലോ ഏഷ്യയിലോ ഇന്ത്യയിലോ എവിടെയെങ്കിലും പോയി കുടിയേറിക്കോ. അവിടെ കുടിയേറി കഴിയുമ്പോൾ, അവിടെ കാലുകുത്തി കഴിയുമ്പോൾ, പച്ച പിടിക്കുന്നുണ്ടോയെന്ന് തോന്നിക്കഴിയുമ്പോൾ പള്ളി പണിയാനും മറ്റുമൊക്കെ ഞങ്ങൾ തരാം. അതായിരുന്നു അവരുടെ കാലാകാലങ്ങളായിട്ടുള്ള രീതി. ഈ സ്വീഡൻ്റെ ഒരു ഉദാഹരണം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ പറയൂ, ഈ സ്വീഡനിൽ ആരാണ് തുടങ്ങി വെച്ചത്? ജർമ്മൻ BBC ആയ DW 2 വർഷം മുമ്പ് ഒരു ഡോക്യുമെൻ്ററി ഇറക്കിയിരുന്നു, കുടിയേറ്റക്കാരുടെ കേന്ദ്രമായ മാൽവോ നഗരത്തിൽ സ്ഥിരം ബോംബ് സ്ഫോടനങ്ങൾ, പോലീസിന് അടുക്കാൻ പറ്റുന്നില്ല, ഭൂരിപക്ഷത്തിൻ്റെ ക്ഷമയെ പരമാവധി പരീക്ഷിക്കുന്നു, ലോകമെമ്പാടും ഇസ്ലാമിൻ്റെ പ്രശ്നം ഇതാണ്, ഇത് തന്നെയാണ്, സഖി കെടുമ്പോൾ മൃഗീയ ഭൂരിപക്ഷം പഞ്ഞിക്കിടും, പ്രത്യേകിച്ച് ഇന്ത്യ, മ്യാൻമർ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ. ഇന്ത്യയിൽ നമുക്കറിയാം പല സംഭവങ്ങൾ ഇവിടെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്, യരവാദമായിട്ട് അവർ തന്നെ പറയുന്നതാണ്. പക്ഷേ എങ്ങനെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചു എന്ന് കാര്യം മാത്രം അവർ പറയത്തില്ല. ഗുജറാത്ത് എന്ന് പറയുമ്പോൾ ഗോദ്ര മനഃപൂർവ്വം അവർ മറച്ചു വെക്കും. അതുപോലെ തന്നെ മ്യാൻമറിലെ രോഹിംഗ്യൻ മുസ്ലിങ്ങളെ പറ്റി പറയുമ്പോൾ ആരാണ് തുടക്കമിട്ടത് എന്നതിനെപ്പറ്റി അവർ മറച്ചു വെക്കും. ചൈനയിലെ കാര്യം പറയുമ്പോഴും ആരാണ് തുടക്കമിട്ടത് എന്നതിനെപ്പറ്റി അവർ മറച്ചു വയ്ക്കും. യൂറോപ്യന്മാരുടെ വലിയ ഈ മാനവികതയൊന്നും ചൈനയിലോ മ്യാൻമറിലോ ഇന്ത്യയിലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്
കുറേയൊക്കെ അവർ ക്ഷമിക്കും. അവസാനം ഗതികെടുമ്പോൾ ഈ തിരിച്ചടിക്കും. അതാണ് ഈ ഗുജറാത്തും ചൈനയും മ്യാൻമറും ഒക്കെ ആ ഒരു സ്ഥലപ്പേരിൽ പുറത്തേക്ക് വരുന്നത്. കാരണം ഈ ആറാം നൂറ്റാണ്ടിലെ അമാനവികതയൊന്നും ഇല്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള അത്ര ടീമിൻ്റെ ഒന്നും ഭാഷ ഒരുപാടൊന്നും മനസ്സിലാകാത്തവരാണ് അവർ. പക്ഷേ സ്വീഡൻ അങ്ങനെയല്ല, ഡെൻമാർക്ക് അങ്ങനെയല്ല, നെതർലൻഡ് അങ്ങനെയല്ല, നോർവേ അങ്ങനെയല്ല. അവർ പാഠം പഠിച്ചതിന് ശേഷം മാത്രമേ പ്രതിവിധി എന്താണെന്ന് കണ്ടെത്തുകയുള്ളൂ. സ്വീഡൻ കുറച്ചുകൂടി പാഠം പഠിക്കാനുണ്ട്. പക്ഷേ പോളണ്ട് എന്നൊരു രാജ്യമുണ്ട്. അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഭരണത്തിലിരിക്കുന്ന ഒരു വ്യക്തിയോട് പരസ്യമായിട്ടുള്ള ഒരു ചാനൽ സംവാദത്തിൽ ആ ചാനൽ ആങ്കർ ചോദിക്കുന്നു, എത്ര മുസ്ലിം അഭയാർത്ഥികൾക്ക് നിങ്ങൾ അഭയം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ പോളണ്ടിൻ്റെ പ്രതിനിധി, അതായത് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്ന പോളണ്ടിൻ്റെ പ്രതിനിധി, ഇതാ ഇങ്ങനെ കാണിച്ചിട്ട് പറയുന്നു, സീറോ. എന്തെന്നാൽ ഞങ്ങളെ ഞങ്ങളുടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജയിപ്പിച്ച് വിട്ടത് ഈ കാരണം പറഞ്ഞുകൊണ്ടാണ്, ഒരൊറ്റ എണ്ണത്തിനെ കയറ്റിപ്പോരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് ഒരൊറ്റ ആളുകൾക്ക് പോലും ഞങ്ങൾ ഇവിടെ അഭയം കൊടുത്തിട്ടില്ല. അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? ചുറ്റുമുള്ള പല രാജ്യങ്ങളിലും നിരന്തരം ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായപ്പോൾ ഒരൊറ്റ പൊട്ടാസ് പോലും പൊട്ടിയില്ല പോളണ്ടിൽ. ഇന്നിപ്പോൾ സ്വീഡൻ അനുഭവിക്കുന്നത് സ്വീഡൻ ചോദിച്ച് മേടിച്ച വിധിയാണ്. അതെ, സ്വീഡന് കുറച്ചുകൂടെ പാഠം കിട്ടാനുണ്ട്. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.